നമസ്കാരം. പ്രമുഖ സിനിമാ താരം തപ്സി പന്നു, സംവിധായകൻ അനുരാഗ് കശ്യപ് എന്നിവർക്കെതിരെ നടത്തിയ റെയ്ഡിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ്. 650 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. മുംബൈയിലും പൂനെയിലുമായി 30ഓളം ഇടങ്ങളിലാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പരിശോധനകൾ നടത്തിയത്. തപ്സി പന്നുവിന്റെ വീടും ഓഫീസും അനുരാഗ് കശ്യപിന്റെ വീട്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഫാന്റം ഫിലിംസിന്റെ ഓഫീസ് എന്നിവിടങ്ങളിൽ അടക്കമായിരുന്നു പരിശോധന. 2018-ൽ പൂട്ടിയ ഫാന്റം ഫിലിംസ് നികുതി വെട്ടിപ്പ് നടത്തി എന്ന ആരോപണത്തിലാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥ വരുമാനം മറച്ചുവെച്ചതായും ആദായ നികുതി വകുപ്പ് ആരോപിക്കുന്നു. പരിശോധനയിൽ കണ്ടെത്തിയ 300 കോടിയുടെ ക്രമക്കേട് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ കമ്പനിക്ക് സാധിച്ചില്ലെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. തപ്സി പന്നുവിന്റെ പേരിലുള്ള 5 കോടിയുടെ രസീതും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇമെയിലുകളും വാട്സപ്പ് ചാറ്റുകളും അടക്കം IT വകുപ്പ് പരിശോധന നടത്തി. 7 ബാങ്ക് ലോക്കറുകളും ആദായ നികുതി വകുപ്പ് തടഞ്ഞിട്ടുണ്ട്. 2011-ൽ അനുരാഗ് കശ്യപ്, വിക്രമാദിത്യ മഡോനി, മധു മൻഡേന, വികാസ് പാൽ എന്നിവർ ചേർന്നാണ് ഫാന്റം നിർമ്മാണ കമ്പനിക്ക് തുടക്കമിട്ടത്. 2015 മാർച്ചിൽ റിലയൻസ് എന്റർടൈൻമെന്റ് കമ്പനിയുടെ 50% ഓഹരികൾ വാങ്ങിയിരുന്നു. ആദ്യം അനുരാഗും പിന്നീട് വികാസ് പാൽ, മൊഡോനി എന്നിവർ ഫാന്റം ഫിലിംസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു. ഈ വർഷം ആദ്യം മധു മൻഡേന മറ്റു 3 പേരുടെയും ഓഹരികൾ സ്വന്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.